വളരെയധികം വിഷമത്തോടു കൂടിയാണിട്ട് ഞാൻ ഈ വീഡിയോ വോയിസ് ഓവർ ചെയ്യുന്നത്. എന്താ കാര്യം എന്നുള്ളത് ഞാൻ പറഞ്ഞുതരാം. അപ്പൊ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കാണിക്കാൻ പോകുന്നത് കക്കടാംപോയിൽ എന്ന് പറഞ്ഞ സ്ഥലം, അതായത് കോഴിക്കോടിന്റെ മലപ്പുറത്തിന്റെ ബോർഡറിൽ വരുന്ന കക്കടാംപോയിലിന്റെ അടുത്ത് വരുന്ന കോഴിപ്പാറ വാട്ടർഫോൾസ് പോയിട്ടുള്ള ഒരു ചെറിയ ട്രാവൽ വ്ലോഗ് ആണ്. ഈ ചായക്കടയിൽ കയറിയിട്ട് അങ്ങോട്ടേക്കുള്ള വഴി ചോദിക്കുന്നതാണ് ആഷിക്ക്, ഷഫാൻ ഖാന്റെ ഫ്രണ്ടാണ്. നമ്മളെ കൊണ്ടോട്ടിയിലുള്ള ഐറ ബ്രൈഡൽ റെന്റൽസിന്റെ പ്രൊപ്രൈറ്റർ കം സിഇഒ കം മാനേജർ കം അങ്ങനെ എന്തൊക്കെയോ ആണെന്ന് ഈ വീഡിയോയിൽ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ പറയാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഇവരുടെ ഒരു ഷോപ്പ് പുതിയതായിട്ട് എടവണ്ണപ്പാറ ഓപ്പൺ ആയിട്ടുണ്ട് കേട്ടോ. ബ്രൈഡൽ റെന്റൽസ് ആവശ്യമുള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിൽ അവിടെ എന്തായാലും ഒന്ന് പോയി നോക്കുക, നല്ല ഷോപ്പാണ്. അപ്പൊ ഇവര് രണ്ടുപേരും ഞങ്ങൾ രണ്ട് ഭാര്യമാരെ കൂട്ടാണ്ട് ഒറ്റയ്ക്ക് പോയതാണ് ഈ ട്രിപ്പ്. അതുകൊണ്ടാണ് ഞാൻ നേരത്തെ പറഞ്ഞത് വളരെ വിഷമത്തോടു കൂടിയാണ് വോയിസ് ഓവർ ചെയ്യുന്നത് എന്നുള്ളത്. അപ്പൊ അതിനുള്ള പ്രതിഷേധം ഞാനിവിടെ അറിയിക്കുകയാണ്. പിന്നെ ചാനലിന് വേണ്ടി ആയതുകൊണ്ട് ഞാൻ ക്ഷമിച്ചിരിക്കുന്നു. അങ്ങനെ അതാ കോഴിപ്പാറ വാട്ടർഫോൾസ് എത്തിയിട്ടുണ്ട്. ഇവിടെ സെപ്പറേറ്റ് ഒരു പാർക്കിംഗ് ഏരിയ ഒന്നുമില്ല, റോഡ് സൈഡിലായിട്ട് തന്നെയാണ് പാർക്ക് ചെയ്യുന്നത്. പിന്നെ അവിടെ എത്തുമ്പോൾ നമുക്ക് ഗവൺമെൻറ് പ്രോപ്പർട്ടി ആയതുകൊണ്ട് ചെറിയൊരു എൻട്രി ഫീ ഉണ്ട്. നമുക്ക് അവിടെ എത്തുമ്പോൾ തന്നെ ഇങ്ങനെ കോഴിപ്പാറ വെള്ളച്ചാട്ടത്തിൻ്റെ ഒരു ബോർഡൊക്കെ കാണാൻ പറ്റും. ഇവരുടെ ടൈമിംഗ് വരുന്നത് രാവിലെ 10 AM വൈകുന്നേരം 6 PM വരെയാണ്. അങ്ങനെ ടിക്കറ്റൊക്കെ എടുത്തു. ഇനി ഇവിടെ നിന്ന് ഒരു ചെറിയ ഡിസ്റ്റൻസ്, ഒരു 100 m ഡിസ്റ്റൻസ് ഉണ്ട് വാട്ടർഫോൾ എത്താൻ. പോകുന്ന വഴിക്ക് വെള്ളച്ചാട്ടത്തിൻ്റെയും ഈ ഒരു ഫോറസ്റ്റ് ഏരിയേൻ്റെ ഒക്കെ ഡീറ്റെയിൽസും ഹിസ്റ്ററിയും ഒക്കെ എഴുതി വെച്ചൊരു ബോർഡുണ്ട്. 12,000 വനമേഖല എന്നാണ് ഈ ഒരു ഫോറസ്റ്റ് ഏരിയ പറയപ്പെടുന്നത്. വെള്ളേരി എന്ന് പറയുന്ന ഒരു മലപ്രദേശത്ത് നിന്ന് ഉത്ഭവിക്കുന്ന കുറുവൻ പുഴ ഈ ഒരു 12,000 വനമേഖലയിലൂടെയൊക്കെ ഒഴുകിയാണ് കോഴിപ്പാറ വെള്ളച്ചാട്ടത്തിൽ എത്തുന്നത്. പിന്നീട് അത് കനോലി പ്ലോട്ടിൻ്റെ സമീപം വെച്ചിട്ട് ചാലിയാർ പുഴയായിട്ട് ഒന്നിക്കുകയാണ്. അതുപോലെ തന്നെ പോകുന്ന വഴിക്ക് രണ്ട് ബോർഡ് വെച്ചിട്ടുണ്ട്. അതിനകത്ത് ഇവിടെ ഈ ഒരു മലവാരത്ത് കാണുന്ന വിവിധ തരം വന്യജീവികളുടെയും അതുപോലെ ഇവിടുത്തെ പ്രധാന ചിത്രശലഭങ്ങളുടെയൊക്കെ ഫോട്ടോസും കൊടുത്തിട്ടുണ്ട്. അങ്ങനെതാ നമ്മുടെ കോഴിപ്പാറ വെള്ളച്ചാട്ടം എത്തിയിട്ടുണ്ട്. ഇപ്പോൾ വെള്ളം കുറവായത് കാരണം നമുക്ക് കുറച്ച് അടുത്തേക്കൊക്കെ പോകാൻ പറ്റും. ഇല്ലാന്നുണ്ടെങ്കിൽ ഈ കൈവരികൾ കൊടുത്തിട്ടില്ലേ അതുവരെ നമുക്ക് പോകാൻ പറ്റുള്ളൂ. ഇപ്പോൾ നല്ല വെയിലാണ്, എന്നാൽ പോലും അവിടുത്തെ വെള്ളത്തിന് നല്ല തണുപ്പുണ്ടെന്നാണ് പറഞ്ഞത്. ഒരുപാട് പേര് അവിടെ വെള്ളത്തിലിറങ്ങി കളിക്കുന്നൊക്കെ ഉണ്ട്. വേനൽക്കാലം ആയതുകൊണ്ട് തന്നെ വെള്ളത്തിൻ്റെ അളവ് കുറവാണ്. അതുകൊണ്ട് നമ്മളെ വെള്ളച്ചാട്ടത്തിൻ്റെ ഭംഗി നന്നായിട്ട് ആസ്വദിക്കാൻ പറ്റൂല. എന്നാലും എല്ലാവർക്കും ഇറങ്ങി കുളിക്കാനും അതുപോലെ കുട്ടികൾക്കൊക്കെ കളിക്കാനൊക്കെ പറ്റിയിട്ടുള്ള നല്ലൊരു ബെസ്റ്റ് ടൈമാണിപ്പോൾ. ഇവിടെ ആഴം കുറഞ്ഞ സ്ഥലവും ആഴം കൂടിയ സ്ഥലവും ഒക്കെ ഉണ്ട്. അപ്പോൾ കൂടിയ സ്ഥലത്ത് കുറച്ച് വലിയ ആൾക്കാരൊക്കെ നീന്തി കുളിക്കുന്നൊക്കെ ഉണ്ട് കേട്ടോ. എന്തായാലും കാണാൻ നല്ല ഭംഗിയുണ്ട്. ഇത്ര അടുത്ത് ഇങ്ങനെ നല്ല രസമുള്ളൊരു സ്പോട്ട് ഉണ്ടായിട്ട് ഞങ്ങളെ കൊണ്ടുപോയില്ല എന്നുള്ള വിഷമമുണ്ട്. എന്നാലും ഉടനെ തന്നെ എന്നെ ഹിലൂനെ ഇങ്ങോട്ട് കൊണ്ടുപോകാമെന്ന് ഷഫാൻക്ക് പറഞ്ഞുണ്ട്. ഇവരിത് അവിടെ വെള്ളത്തിലിറങ്ങാൻ പറ്റാത്തതുകൊണ്ട് പാറേൻ്റെ മുകളിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടി അഡ്വഞ്ചറസ് ആവാൻ നോക്കുകയാണ്. പിന്നെ ഇതാ ഇവിടെ ട്രക്കിങ്ങിൻ്റെ സൗകര്യം ഉണ്ട് കേട്ടോ. നമ്മളൊരു ബോർഡ് കണ്ടു, ട്രക്കിംഗ് ഇവിടെ അവൈലബിൾ ആണ്. നേരത്തെ ബുക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതിനുള്ള എല്ലാ ഫെസിലിറ്റീസും അവൈലബിൾ ആണ്. എക്സ്ട്രാ ഒരു ഡ്രസ്സും തോർത്തൊന്നും എടുക്കാതെ പോയതുകൊണ്ട് രണ്ടാൾക്കും വെള്ളത്തിൽ ഇറങ്ങാനൊന്നും പറ്റിയിട്ടില്ല. അതുകൊണ്ട് ഇതാ ഇവിടെ പാറമ്മലൊക്കെ ഇരുന്ന് ഈ ഒരു വ്യൂ ഒക്കെ ആസ്വദിച്ചിരിക്കുകയാണ്. നമ്മളിതാ കോഴിപ്പാറ കോഴിപ്പാറ വാട്ടർഫോൾസ് അങ്ങനെ നമ്മുടെ സ്വന്തം ഷെഫാണിക്കട അടോരത്തി വേണമെങ്കിൽ നമുക്ക് പണി ഉണ്ടാക്കരുത് കേട്ടോ.
ഈ ഒരു വെള്ളച്ചാട്ടത്തിന് ചുറ്റും വലിയൊരു കാടാണ് കേട്ടോ. ഞാൻ നേരത്തെ പേര് പറഞ്ഞില്ലേ, 12,000 വനമേഖല എന്നാണ് ഇത് അറിയപ്പെടുന്നത്. അതിന് കാരണം എന്താണെന്ന് വെച്ചാൽ 12,000 ഏക്കർ വിസ്തൃതിയിലാണ് ഈ ഒരു വനമേഖല ഉൾപ്പെട്ടിരിക്കുന്നത്. പണ്ട് നമ്മളെ പഴശ്ശിരാജാവ് ബ്രിട്ടീഷുകാരായിട്ട് യുദ്ധം നടത്തിയ സമയത്ത് ഈ ഒരു വനമേഖലയിൽ ഒളിച്ച് താമസിച്ചിരുന്നു എന്നുള്ളത് വരെ ചരിത്രത്തിലുണ്ട്. 1971 മുതൽ ഈ ഭൂമി നിലമ്പൂർ കോവിലത്തു നിന്നും വാങ്ങിയിട്ട് നമ്മുടെ വനം വകുപ്പാണ് സംരക്ഷിച്ചു വരുന്നത്. വെള്ളച്ചാട്ടമൊക്കെ കണ്ടു കഴിഞ്ഞിട്ട് അവരവിടെ നിന്ന് നേരെ പോയത് കുരിശുമല വ്യൂ പോയിന്റ് കാണാനാണ്. അവർ കാറിലാണ് പോയത്, അതുകൊണ്ട് തന്നെ അവർക്ക് കുരിശുമല കയറാൻ പറ്റിയില്ല. കാരണം അവിടേക്ക് സെപ്പറേറ്റ് ഒരു ജീപ്പാണ് പോകുന്നത്. ബൈക്കാണെങ്കിൽ നേരെ പോകാൻ പറ്റിയേനെ. ജീപ്പ് ആയതുകൊണ്ട് അവർക്ക് ഇനിയിപ്പോൾ അതിന് സമയമില്ലാത്തത് കാരണം അവിടെ കയറാണ്ട് അവർ അവിടെ ഒരു ചായയൊക്കെ കുടിച്ച് ജസ്റ്റ് അങ്ങനെയൊക്കെ കറങ്ങിയിട്ട് തിരിച്ചു പോന്നു. അപ്പോൾ ഈ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഞങ്ങളെ കൂട്ടാണ്ട് പോയതാണ്. എന്നാലും നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഇതുപോലത്തെ ഒരുപാട് നല്ല കണ്ടൻ്റായിട്ട് ഞങ്ങൾ ഇനിയും വരും. അപ്പോൾ അതിനായിട്ട് നമ്മളെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ.